കഴിഞ്ഞ കുറേ കാലമായി ഈ റോഡിൽ അപകടങ്ങൾ പതിവാണ്. വിശാലമായ റോഡാണെങ്കിലും റോഡിന് ഇരുവശത്തും നിർത്തിയിടുന്ന കണ്ടെയ്നറുകളാണ് അപകടത്തിന് മുഖ്യ കാരണം. സമീപത്തുള്ള ഉരുക്ക് കമ്പനിയിലേക്കും വാഹന ഷോറൂമുകളിലേക്കും വരുന്ന പടുകൂറ്റൻ ലോറികളാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. കൂടാതെ താരതമ്യേന മിനുസമുള്ള റോഡിൽ മഴ കൂടി പെയ്യുന്നതോടെ അപകട സാധ്യത ഏറുന്നു. ഇവിടെ സ്ഥാപിച്ച ട്രാഫിക് സിഗ്നലുകൾ പലതും കാടുമൂടി യാത്രക്കാർക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഈ അപകട മേഖലയായിട്ട് പ്രഖ്യാപിച്ച മേഖലയിലാണ് ഇത്രയും പിന്നെ വലിയ കണ്ടെയ്നറുകൾ നിരന്തരം ഡെയിലി ഒരു 10, 30, 40 കണ്ടെയ്നർ അരീക്കാട് മുതൽ നമ്മളെ ശാരദാമന്ദിരം വരെ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുന്ന് ഈ ഒരു സംവിധാനം ഉടനടി മാറ്റണം എന്നുള്ള നാട്ടുകാരെ പ്രത്യേക ആവശ്യം. കോഴിക്കോട് മലപ്പുറം റോഡിലെ കുപ്രസിദ്ധമായ ബസ്സുകളുടെ മരണപ്പാച്ചിലും അപകടത്തിന് കാരണമാവുന്നു. നിരവധി ജീവനുകളാണ് ഓരോ മാസവും ഈ റോഡിൽ പൊലിയുന്നത്. ഇന്നലെയുണ്ടായ അപകടത്തിൽ 60 പേർക്കാണ് പരിക്കേറ്റത്. ബസ്സുകളുടെ മരണപ്പാച്ചിലിന്റെയും റോഡിലെ അപര്യാപ്തമായ സുരക്ഷാ സംവിധാനങ്ങളുടെയും തെളിവായിരുന്നു അപകടം. അപകടങ്ങൾ ഇവിടെ തുടർക്കഥയാണെങ്കിലും ഈ റോഡിൽ ഡിവൈഡറുകളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ സ്ഥാപിക്കാൻ ഇനിയും അധികൃതർക്കായിട്ടില്ല. ഇന്ത്യ വിഷൻ കോഴിക്കോട്.